ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. അപൂർവ രോഗപരിചരണത്തിന് കെയർ സമഗ്ര പദ്ധതി. മനുഷ്യരാശിയുടെ നേട്ടങ്ങളിൽ സുപ്രധാനമത്രേ ചികിത്സാ രംഗത്തെ നേട്ടങ്ങൾ. ക്ഷയം, വസൂരി, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ തുടങ്ങിയ അനേകം രോഗങ്ങളെ ഭൂമുഖത്തുനിന്ന് ഏകദേശം പൂർണ്ണമായി തുടച്ചുമാറ്റാൻ പര്യാപ്തമായ വാക്സിനുകൾ കണ്ടുപിടിച്ചത് ആരോഗ്യമുള്ള തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ എത്രമാത്രം സഹായിച്ചു എന്നത് നമുക്കറിയാവുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന് ആശങ്ക നൽകുന്ന ആരോഗ്യാവസ്ഥകളെ ശാസ്ത്രസാങ്കേതിക സഹായത്തോടെ നാം മറികടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കോവിഡിനെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ മനുഷ്യനുള്ളിടത്തോളം കാലം രോഗങ്ങളുടെ വരവ് തടയാനാവില്ല. ഇനിയുള്ള കാലം ജനിതക രോഗങ്ങളുടെയും ജനിതക ചികിത്സയുടെയും കാലമാണ് എന്ന് വിദഗ്ധർ പറയുന്നു. വളരെ സങ്കീർണതകളുള്ളതും ചെലവ് കൂടിയതുമായ ചികിത്സാ രീതികളാണ് ഇത്തരം രോഗങ്ങൾക്കുള്ളത്. അതുകൊണ്ടുതന്നെ കേരള ഗവൺമെന്റിന്റെ കെയർ പദ്ധതി പോലുള്ള ആരോഗ്യരംഗത്തെ ചുവടുവയ്പ്പുകൾ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്ത അപൂർവ രോഗങ്ങൾക്കു വേണ്ടിയുള്ള ചികിത്സാ രീതി നമ്മുടെ നാട്ടിൽ തുടങ്ങി എന്നത് വളരെ അഭിനന്ദനമർഹിക്കുന്നു. ഒരു വർഷത്തിനു മുൻപ് ഇത്തരം ആശയത്തിന് തുടക്കം കുറിച്ചു. അത് പ്രാവർത്തികമാക്കിയതും കുറച്ചുകൂടി ഗൗരവതരമായി കണ്ടതും ഈ വർഷത്തോടെയാണ്. ഈ പദ്ധതിയെക്കുറിച്ചും അതിൽ നിന്ന് നേരിട്ടറിഞ്ഞ അനുഭവങ്ങളും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളിൽ. കേരളം ഒന്നിക്കുകയാണ്. അപൂർവ രോഗബാധിതരായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കു വേണ്ടി ആദ്യമായി കഴിഞ്ഞ ഒരു വർഷം ഇതിനൊരു പൈലറ്റ് പ്രോജക്റ്റ് നമ്മൾ സംസ്ഥാനത്ത് നടത്തി. വലിയ രീതിയിലുള്ള പ്രതികരണം നമുക്ക് ലഭിച്ചു. ഒരു മകൾ, അവൾക്ക് 15 വയസ്സാണ്. ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങിയതിന്റെ ഭാഗമായി ചില മറ്റു പ്രവർത്തനങ്ങൾ കൂടി നമ്മുടെ ആശുപത്രികളിൽ നടന്നു. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഈ നട്ടെല്ല് നിവർത്തുന്ന ശസ്ത്രക്രിയ ആരംഭിച്ചു. സ്വകാര്യ മേഖലയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയയാണ്. ആ മോൾ കോഴിക്കോട് നിന്നാണ് തിരുവനന്തപുരത്തെത്തി ശസ്ത്രക്രിയ നടത്തിപ്പോയത്. അവൾ തിരിച്ചു പോയി പറഞ്ഞ വാക്കുകളാണ് ഒരു കാലത്തും മറക്കാതെ ഹൃദയത്തിലുള്ളത്. അവൾ പറഞ്ഞത്, എനിക്കിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മരങ്ങൾ കാണാം, മനുഷ്യരെ കാണാം. കടൽ തീരത്തുകൂടി ഞാൻ പോകുമ്പോൾ എനിക്ക് കടൽ കാണാം. ഇതുവരെ ഞാൻ ഇരുന്നാണ് ഉറങ്ങിയത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം, എൻ്റെ നട്ടെല്ല് നിവർത്തിയതിനു ശേഷം ഞാൻ കിടന്നുറങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇടപെടൽ കെയർ എന്ന പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ആരംഭിക്കുകയാണ്. വലിയൊരു ചാലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലുള്ളത്. കോടിക്കണക്കിന് രൂപ ആവശ്യമായിട്ട് വരും, പക്ഷെ നമ്മൾ പിന്നോട്ട് പോകുന്നില്ല. ഇത് നമുക്ക് ഏറ്റെടുക്കണം, മറ്റൊരു സംസ്ഥാനത്തും ഇതില്ല. അപ്പോൾ ഇത് ഏറ്റെടുത്ത് പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, ഒരു ഗൗതമി എന്നുള്ളൊരു മകൾ കായംകുളത്ത്, അവൾ പറഞ്ഞു അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അപ്പോൾ ആ ഗൗതമി പറഞ്ഞു, അവൾക്ക് ഈ 18 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു ഏജ് ഗ്രൂപ്പ് ഉണ്ട്, 2.5 വയസ്സിന് താഴെയുള്ളവർക്ക് മരുന്ന് കൊടുത്താൽ അതൊരു പർട്ടിക്കുലർ രോഗത്തിന് SMA-യുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ പല രീതിയിലാണ്. എനിക്ക് ആ പ്രായത്തിൽ മരുന്ന് കിട്ടിയില്ല, പക്ഷേ എൻ്റെ പിന്നാലെ വരുന്ന കുഞ്ഞുങ്ങൾക്ക്, ഇങ്ങനെ രോഗമുള്ളവർക്ക് കിട്ടട്ടെ, അതുകൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് ഗൗതമി പറഞ്ഞു. ഗൗതമിയുടെ ലക്ഷ്യം വളരെ വലിയ ലക്ഷ്യമാണ്. അനന്തു എന്നൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകനെ കണ്ടു. അങ്ങനെ ഒരുപാട് പേർ, തീർച്ചയായിട്ടും ഇതൊരുപാട് പേരുടെ പ്രയത്നം കൂടിയാണ് ഇങ്ങനൊരു പദ്ധതി ഇങ്ങനെ യാഥാർത്ഥ്യമാക്കിയത്. പൊതുസമൂഹത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്, അതായത് CSR ഫണ്ട് ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ടാണ്. കാരണം ഒരു സംസ്ഥാന സർക്കാരിന് ഒരു ബജറ്റ് അലൊക്കേഷനിലൂടെ ഒന്നും നമുക്കിത് സാധ്യമാക്കാൻ കഴിയില്ല, സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അപ്പോൾ CSR ഫണ്ടും ക്രൗഡ് ഫണ്ടിങ്ങും ഒക്കെ തന്നെ സർക്കാർ ഇതിലേക്ക് ഇടപെടുകയാണ്. ഇതോടൊപ്പം നമ്മൾ ചെയ്യുന്നത്, നമുക്ക് ജനിതക പരിശോധന, ജനറ്റിക് ഡിസോർഡർ ഉണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ ജനറ്റിക് ലാബുകൾ സംസ്ഥാന ആരോഗ്യവകുപ്പിൽ, സംസ്ഥാന സർക്കാർ തലത്തിൽ നമ്മൾ ആരംഭിച്ചു. ഇവിടെ തിരുവനന്തപുരത്ത് ആരംഭിച്ചു, കോഴിക്കോട് ജനറ്റിക് ലാബ്. ഇത് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു വൈദ്യശാസ്ത്ര മേഖലയിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉണ്ടാകണം. ജനിതക രോഗങ്ങൾ പ്രതിരോധിക്കാനും ജനിതക വൈകല്യങ്ങൾ തടയാനും പ്രത്യേക പദ്ധതികൾ തന്നെ ഉണ്ടാവേണ്ടതുണ്ട്. അത്ര സങ്കീർണമാണ് ഓരോ രോഗവും. അപൂർവ രോഗങ്ങളെക്കുറിച്ചും കെയർ പദ്ധതിയെക്കുറിച്ചും തിരുവനന്തപുരം SAT ആശുപത്രിയിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം പ്രൊഫസറും HOD യുമായ
ഡോക്ടർ മേരി ഐപ്പ് വാർത്താ തരംഗിണിയോട്. അപൂർവ രോഗങ്ങൾക്ക് ചികിത്സ സാധാരണ ഇല്ല. എന്നാൽ ചികിത്സ ഉണ്ടാകുമ്പോൾ അതിന് ഒരുപാട് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. അമ്മയ്ക്കും അച്ഛനും ഈ ചികിത്സ ഉണ്ടെങ്കിലും അത് കൊച്ചിന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള മനോവേദനയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾക്ക് താങ്ങ്, അതായത് ഫൈനാൻഷ്യൽ, അതായത് പണമായിട്ട് താങ്ങ് നൽകുന്നത് അല്ലെങ്കിൽ മരുന്ന് മേടിച്ച് കൊടുക്കുന്നത് ഒരു വലിയ ഹെൽപ്പ് തന്നെയാണ്. അപൂർവ രോഗങ്ങൾ എന്ന് പറയുന്നത് നല്ലതുണ്ട്. അതായത് ന്യൂറോളജി, നാഡീവ്യൂഹത്തിനെയും താർമാറാക്കുന്ന രോഗങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഉദാഹരണത്തിന് സ്പൈനൽ മസ്കുലർ അട്രോഫി. സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന് പറഞ്ഞാൽ മാംസപേശികൾ ബലമില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ കുട്ടികൾക്ക് ബുദ്ധിപരമായ നല്ല നേട്ടങ്ങൾ കൈവരിക്കുന്നെങ്കിലും അവർക്ക് കൈകാലുകൾ അനക്കാൻ പറ്റുന്നില്ല, പ്രത്യേകിച്ച് കാല്. അതുപോലെ ശ്വസനം നിന്നു പോകുന്നു കുറച്ച് നാൾ, അങ്ങനെ മരിക്കുക വരെ ചെയ്യുന്നു. അതാണ് സ്പൈനൽ മസ്കുലേറ്റ്. അതുപോലെ ബുദ്ധിയെ ബാധിക്കുന്ന ഒരുപാട് അപൂർവ രോഗങ്ങളുണ്ട്. ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, പഠന വൈകല്യം, സ്പീച്ച് ഡിലേ എന്നിങ്ങനെ പല രോഗങ്ങളായിട്ട് കണ്ടുവരാം. ഇതിൽ മിക്കതിനും ഒന്നുകൊന്ന് ചികിത്സയില്ലെങ്കിലും സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അവർക്ക് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, സൈക്കോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി എന്നിവ കൊടുക്കാം. ഇതിന് തന്നെ ഒരുപാട് ചെലവ് വരുന്നു. സർക്കാരിൽ ഇത് ഫ്രീ ആയിട്ട് നൽകുന്നെങ്കിലും എല്ലാവർക്കും സർക്കാർ ആശുപത്രികളിൽ ചെന്നെത്താൻ പറ്റുന്നില്ല. പ്രൈവറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ ഓരോ തെറാപ്പിക്കും 500-600 രൂപയാകുമ്പോഴത്തേനും ആ കുടുംബത്തിന് ആ അതിന്റെ ചിലവ് താങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ രക്തത്തെ ബാധിക്കുന്ന ഒരുപാട് അപൂർവ രോഗങ്ങളുണ്ട്. സിക്കിൾ സെൽ ഡിസീസ്, താലസീമിയ, ഹീമോഫിലിയ എന്നിങ്ങനെ ഇതിന്റെയൊക്കെ മരുന്നുകൾ മേടിക്കാൻ ഒരുപാട് പൈസയാകുന്നു. ഇപ്പൊ ഹീമോഫിലിയക്കുള്ള മരുന്ന് സർക്കാർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. എന്നാൽ ആ മരുന്ന് ആഴ്ചയിൽ 2 ദിവസം ഈ കുട്ടി വന്ന് കുത്തിവെച്ചിട്ട് പോകണം. ദൂരേന്ന് വന്ന് ഈ മരുന്ന് കുത്തിവെച്ച് ആഴ്ചയിൽ 2 ദിവസം പോകുമ്പോഴത്തേനും ആഴ്ചയിൽ 2 ദിവസത്തെ സ്കൂൾ അങ്ങ് മിസ്സാവുന്നു. അതുകൊണ്ട് പഠന വൈകല്യം ഇല്ലെങ്കിലും പഠന വൈകല്യം പോലത്തെ ഒരു അവസ്ഥയാവും. ആഴ്ചയിൽ 2 ദിവസത്തെ ക്ലാസ്സുകൾ മൊത്തം മിസ് ചെയ്യുമ്പോഴത്തേനും ശിശുരോഗ നിർണയത്തിലും ചികിത്സയിലും ചികിത്സാനന്തരം നൽകുന്ന പരിരക്ഷയിലും പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്നതിനാൽ തിരുവനന്തപുരം SAT ആശുപത്രിക്ക് കേന്ദ്രത്തിന്റെ സെന്റർ ഓഫ് എക്സലൻസി പദവി ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അപൂർവ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ നൽകാനും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിൽ ഗവേഷണം നടത്താനും നൂതന ചികിത്സാ സമ്പ്രദായങ്ങൾ നടപ്പിലാക്കാനും SAT കഴിയും. SAT സ്പൈനൽ മസ്കുലർ അട്രോഫി ക്ലിനിക് തുടങ്ങിയിട്ടുണ്ട്. ശസ്ത്രക്രിയകൾ നടത്തി വരികയുമാണ്. അപൂർവ രോഗങ്ങൾക്കുള്ള വില കൂടിയ മരുന്നുകൾ നൽകുന്ന ഒരു സ്കീമും ഇതോടൊപ്പം പ്രവർത്തിച്ചു വരുന്നു. ഇത്തരം രോഗങ്ങളുള്ള കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ബുദ്ധിമുട്ടുകൾ പറഞ്ഞറിയിക്കുക പ്രയാസം. ഡോക്ടർ മേരി ഐപ്പ് തുടരുന്നു. അതുപോലെ ഈ ഫാമിലീസ് ഒരുപാട് കഷ്ടതകൾ നേരിടുന്നു. ഈ മരുന്ന് വാങ്ങിക്കുന്ന മാത്രമല്ല, ഈ മരുന്ന് വാങ്ങിക്കാൻ ആരെങ്കിലും സർക്കാർ കാശ് കൊടുത്താൽ അത് മേടിക്കാനായിട്ട് സർക്കാർ ആശുപത്രിയിൽ പോകണം. തെറാപ്പികൾക്ക് ഓരോ സർക്കാർ കേന്ദ്രങ്ങളിലോ പ്രൈവറ്റ് കേന്ദ്രങ്ങളിലോ പോകണം. സർക്കാർ കേന്ദ്രങ്ങളില്ലാത്തടത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി കിട്ടുന്ന ബില്ലെല്ലാം അടയ്ക്കുകയും വേണം. വാങ്ങിക്കാൻ പോകുമ്പോൾ അന്ന് അവർക്ക് ജോലി ചെയ്ത് നേടാമായിരുന്ന കൂലി നഷ്ടപ്പെടുന്നു. അങ്ങനെ വീണ്ടും സാമ്പത്തിക ബാധ്യത കൂടുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ കെയർ പദ്ധതി തുടങ്ങിയത് വളരെ നല്ലതാണ്. കൂടാതെ NGOസും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ഒക്കെ ഈ കുട്ടികളെ താങ്ങണം. അവരുടെ വീട്ടിലെ മറ്റ് പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് കൂടുതൽ താങ്ങ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന രോഗത്തിന് തന്നെ 3 തരം മരുന്നുകളുണ്ട്. എല്ലാത്തിനും ഏകദേശം 18 കോടി രൂപയോളം ഒരു ജീവിതകാലത്തിലാകുന്നു. ആദ്യം ജീൻ തെറാപ്പി ഉണ്ട്, അതിന് 16 കോടി രൂപയാണ് ആകുന്നത്. ന്യൂസിനാസ് എന്ന മരുന്നിന് ഓരോ വർഷവും മാത്രമേ ആകുന്നില്ലെങ്കിലും ഒരു ജീവിതകാലം എടുക്കുമ്പോൾ അത്ര തന്നെ വരും. റിസ്റ്റിപ്ലാൻ എന്ന മരുന്നിനും വർഷം 60 ലക്ഷം രൂപയാവുമെങ്കിലും എല്ലാ വർഷവും കൂടെ കൂട്ടി വരുമ്പോഴത്തേനും അത്രയും ആകുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ രോഗമുള്ള കുട്ടികൾക്ക് പൈസ താങ്ങായിട്ട് കിട്ടണം. പിന്നെ അവർക്ക് ഈ മരുന്നുകൾ കിട്ടിയാലും കംപ്ലീറ്റ് ആയിട്ട് രോഗം മാറുന്നില്ല, എന്നാലും അവർ വികലാംഗരായിട്ട് തന്നെയാണ് തുടരുന്നത്. അവർക്ക് വീൽചെയർ വേണം, പിന്നെ ശ്വസന സഹായികൾ വേണം. ഒരു സ്പൈനൽ മസ്കുലർ അട്രോഫി ഉള്ള കുട്ടിക്ക് ഒരു ബൈപാസ് മെഷീൻ, അതായത് ശ്വസന സഹായി വേണമെങ്കിൽ ആ മെഷീൻ വാങ്ങിക്കാൻ തന്നെ 2 ലക്ഷം രൂപ വേണം. പിന്നെ അത് ടൈട്രേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ അതിനും പൈസയാകുന്നു, 10,000 or 20,000 രൂപയൊക്കെ ആവും. അത് സ്ലീപ് സ്റ്റഡി ചെയ്ത് ടൈട്രേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ ഈ മരുന്നുകളൊക്കെ കഴിച്ചാലും അവരുടെ നട്ടൽ വളഞ്ഞു വരുന്നു. ആ നട്ടൽ വളഞ്ഞു വരുമ്പോൾ 50 ഡിഗ്രിക്ക് കൂടുതലാകുമ്പോൾ അതിന് സർജറി വേണം. സർക്കാരിൽ അത് സർജറി ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. 2-3 പേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും പറ്റുന്നില്ല. പ്രൈവറ്റ് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ 5 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെയാവുന്നു. അതുകൊണ്ട് ഈ കുട്ടികൾക്കെല്ലാം ഒരുപാട് താങ്ങും സഹായങ്ങളും ആവശ്യമുള്ള കുട്ടികളാണ്. എല്ലാവരും മുതിർന്നു വന്ന്, പ്രൈവറ്റ് ആയാലും സർക്കാർ തലത്തിലായാലും എല്ലാവരും മുതിർന്നു വന്ന് കൈകോർത്ത് ഇവരെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അപൂർവ രോഗങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുന്നതിനും തെറാപ്പികളിലൂടെയും സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെയും ചികിത്സിച്ചു മാറ്റുന്നതിനും ലക്ഷ്യമിടുന്നതാണ് കെയർ പദ്ധതി. എന്നാൽ അതോടൊപ്പം രോഗികൾക്ക് മാനസികവും സാമൂഹികവുമായ പിന്തുണയും ഗൃഹപരിചരണവും ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. വികസിത രാജ്യങ്ങളിൽ അപൂർവ രോഗങ്ങൾ പിടിപെട്ട കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വലിയ കൂട്ടായ്മ തന്നെയുണ്ട്. അവർക്ക് പരസ്പരം സഹായിക്കാനും സന്നദ്ധ സംഘടനകൾ വഴി ഫണ്ട് കണ്ടെത്താനുമൊക്കെ ഇത് അവസരം നൽകുന്നു. നമ്മുടെ നാട്ടിലും ആദ്യം അത്തരത്തിലുള്ള ബോധവൽക്കരണവും കൂട്ടായ്മയും ആവശ്യമാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജനിതക വിഭാഗം HOD കെയർ പദ്ധതിയുടെ നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശങ്കർ വാർത്താ തരംഗിണിയോട്. ആദ്യമായി അപൂർവ രോഗങ്ങളുടെ ചികിത്സയും അതിന്റെ പ്രിവെൻഷൻ, അതിനെ വരാതിരിക്കാനുള്ള തടുക്കുന്നതിനുമുള്ള പദ്ധതികളുമായി 2021 ഒരു നാഷണൽ റെയർ ഡിസീസ് പോളിസി ഗവൺമെന്റ് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ പോളിസി പ്രകാരം ഇന്ത്യയിൽ ആകമാനം ആദ്യത്തെ ഘട്ടത്തിൽ 7 സെന്റർ ഓഫ് എക്സലൻസും രണ്ടാമത്തെ ഘട്ടത്തിൽ ഈ 7 എന്നുള്ളത് 11 സെന്റർ ഓഫ് എക്സലൻസും ഇന്ത്യയിൽ ആകമാനം കണ്ടുപിടിക്കുകയും ആ സെന്റർ ഓഫ് എക്സലൻസ് വഴി ഈ അപൂർവ രോഗങ്ങൾ കണ്ടുപിടിക്കാനും അതേപോലെ അവരുടെ ചികിത്സ നടത്താനുമുള്ള ശ്രമങ്ങളാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SAT ആശുപത്രി, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം ഈ പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ ഏക മെഡിക്കൽ കോളേജാണ്. അപ്പോൾ SAT ആശുപത്രിയിലുള്ള ജനിതക രോഗ വിഭാഗവും അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലെ മറ്റ് ചികിത്സാ വിഭാഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അപൂർവ രോഗബാധിതർക്കായി SAT ആശുപത്രിയിൽ വിവിധ തരത്തിലുള്ള ചികിത്സാ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ഈ അപൂർവ രോഗം ബാധിച്ച കുട്ടികളോ അല്ലെങ്കിൽ ആ ഫാമിലികളോ SAT ആശുപത്രിയിലുള്ള ഈ അപൂർവ രോഗ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി കെയർ, അതായത് മറ്റ് പല സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടർമാർ ഈ കുട്ടികൾ പരിശോധിച്ച് എന്ത് തരത്തിലുള്ള ചികിത്സയാണ് വേണ്ടത്, എന്തെങ്കിലും ഡെഫിനറ്റ് ആയിട്ടുള്ള ചികിത്സ ലഭ്യമാണെങ്കിൽ അത് ഈ കുട്ടിക്ക് അല്ലെങ്കിൽ ഈ ആൾക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരാൾക്ക് 50 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ പദ്ധതി ഇതുവഴി ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ഇതിൽ പല കുട്ടികളും നമുക്ക് ലാസ്റ്റ് 1 വർഷമായിട്ട് അറൌണ്ട് 200 അപൂർവ രോഗങ്ങൾ ഈ സെല്ലിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് നമുക്ക് ആൾറെഡി നമുക്ക് ആ ലഭ്യമായ ചികിത്സകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് വഴി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചികിത്സകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ 6 കുട്ടികൾക്ക് വളരെ വില കൂടിയ മരുന്നുകളും നമുക്ക് ഇതുവഴി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ കേരള എഗനിസ്റ്റ് റയർ ഡിസീസസ് കെയർ എന്ന് പറഞ്ഞ ഒരു പദ്ധതിയും കേരള ഗവൺമെന്റ് ഇക്കഴിഞ്ഞ 15 ഫെബ്രുവരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഈ കെയർ പദ്ധതി വഴി ഈ അപൂർവ രോഗത്തിന്റെ ചികിത്സ എല്ലാ ജില്ലകളിലേട്ടും വ്യാപിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് കേരള ഗവൺമെന്റ് നടത്തുന്നത്. അതായത് എല്ലാ പ്രധാന മെഡിക്കൽ കോളേജുകളിലും ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലും ഈ അപൂർവ രോഗ പദ്ധതി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫെസിലിറ്റി എങ്കിലും, അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട ഫിസിയോതെറാപ്പി, ബാക്കി സപ്പോർട്ടീവ് തെറാപ്പി ഇതുപോലെയുള്ള ചികിത്സകൾ എല്ലാ ഡിസ്ട്രിക്ട് സെന്റേഴ്സിലും ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഇത് വളരെ വിലയേറിയ ചികിത്സയാണ് ഇതിന് വേണ്ടി വരുന്നതുള്ളത് കൊണ്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോം, അതായത് ജനങ്ങൾക്ക് പൈസ ലഭ്യമാക്കുന്നതിനായിട്ട് അവർക്ക് ഓരോ കുട്ടികൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിനോ അല്ലെങ്കിൽ ഈ അസുഖത്തിനോ അവർക്ക് പൈസ കൊടുക്കുകയും അത് ഇൻകം ടാക്സ് എക്സംഷനും കിട്ടും, ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതിന്റെ കൂടെ തന്നെ ഈ അപൂർവ രോഗങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പബ്ലിക്കിനും ബാക്കിയുള്ള ഡോക്ടേഴ്സിനും ബാക്കിയുള്ള ഹെൽത്ത് കെയർ പ്രാക്ടീഷണറും ലഭ്യമാക്കാനുള്ള നടപടികളും ഗവൺമെന്റ് ത്വരിതമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുവഴി ഈ അപൂർവ രോഗങ്ങൾ ബാധിച്ച കുട്ടികളെ കണ്ടുപിടിക്കാനും അവർക്ക് മരുന്നുകൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബാക്കി ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് രോഗശമനത്തിനും പിന്നെ അവരുടെ ഫാമിലീസിന് ഒരു സപ്പോർട്ട് ചെയ്യുന്നതിനും സാധിക്കുമെന്ന് കരുതുന്നു. ആരോഗ്യമാണ് സമ്പത്ത് എന്ന ആപ്തവാക്യം സാർത്ഥകമാക്കാൻ സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിലുള്ള രോഗനിർണയവും ചികിത്സാ രീതിയും മരുന്നുകളുടെ ലഭ്യതയുമൊക്കെ അത്യാവശ്യമാണ്. അതിന് തുടക്കം കുറിക്കുന്ന പദ്ധതികൾ ശ്ലാഘനീയം തന്നെ. ആരോഗ്യമുള്ള ജനതയാണ് ഒരു നാടിന്റെ സമ്പത്ത്. അത്തരത്തിൽ നമ്മുടെ നാട് പര്യാപ്തമാകാൻ കെയർ സമഗ്ര പദ്ധതി വഴിതെളിക്കട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം മയൂഷ AM തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത VS. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.